നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2022 SSLC എക്സാം റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഒരുപാട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും അതുപോലെ തന്നെ നല്ല വിജയങ്ങൾ ഒരുപാട് കുട്ടികൾക്കും കിട്ടി. നല്ല വിജയശതമാനം പ്രാവശ്യം ഉണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ വളരെ കമ്മിയാണ്. അതിന് കാരണം ഒന്നോ രണ്ടോ മാർക്കുകൾ വ്യത്യാസത്തിൽ അവരുടെ ഗ്രേഡ് മാറിയതാണ്. ഗ്രേഡ് മാറിയതിനനുസരിച്ച് 9A+ അല്ലെങ്കിൽ 8A+ 7A+ അങ്ങനെ മാറിയതാണ്. വളരെ കുറഞ്ഞ മാർക്കിലായിരിക്കും ഈ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുക. അതിന് പരിഹാരമായി പേപ്പർ റിവാലേഷന് കൊടുക്കാമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എങ്ങനെ പേപ്പർ റിവാലേഷന് കൊടുക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെല്ലാമാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സർക്കുലർ വന്നിട്ടുണ്ട് ഇപ്പോൾ. ആ സർക്കിളിൽ വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്നും അത് കൊടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അടക്കം ഈ സർക്കിളിൽ പറയുന്നുണ്ട്. ജൂലൈ 16 മുതൽ നമുക്ക് സർക്കിളിൽ കൊടുത്ത് തുടങ്ങാം. SSLCExam.kerala.gov.in പതിനാറ് ആറ് 2022 മുതൽ 21/6/2022 വരെ ഏകദേശം 5 ദിവസത്തോളമാണ് ഇത് അപേക്ഷ കൊടുക്കാൻ സൗകര്യമുണ്ടാവുക. 21/6/2022 വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് റിവാലുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കോപ്പി, അല്ലെങ്കിൽ സ്ക്രൂട്ടിനിങ്, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കെല്ലാം നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. മുകളിൽ കൊടുത്ത ലിങ്കിൽ കയറി നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഒരു ആദ്യം നമ്മുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ജനനത്തീയതിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇപ്പോൾ കിട്ടിയ റാങ്കും പേരും എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കും. അതിൽ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത്, നമ്മൾ ഫോട്ടോ കോപ്പിക്കാണോ അല്ലെങ്കിൽ റിവാലേഷനാണോ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനക്കാണോ എന്താണോ നമ്മൾ നോക്കുക, അത് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം ഫൈൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും. ആ പ്രിൻ്റ് ഔട്ടും ഇതിനുള്ള ഫീസ് എത്രയും താഴെ കാണിക്കുന്നുണ്ട്. ആ ഫീസ് നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ തന്നെ നേരിട്ട് പോകണമെന്നില്ല, പക്ഷേ നമ്മൾ ആ ഫീസും മാറ് നമ്മൾ ചെയ്തതിൻ്റെ പേപ്പറും അവിടെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ അത് വെരിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ അതിന് ശേഷം പേപ്പർ റിവാലേഷൻ ലഭിക്കുകയും ചെയ്യും. പേപ്പർ റിവാലേഷന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അടച്ച ഫീസ് നമുക്ക് സ്കൂളിൽ തന്നെ ലഭിക്കുകയും, അല്ല നമുക്ക് ഗ്രേഡൊന്നും കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഫീസ് നഷ്ടപ്പെടുകയും ചെയ്യും. മാർക്കുണ്ട് എന്ന് ഉറപ്പുള്ള കുട്ടികളെല്ലാവരും റിവാലേഷന് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതിയ പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കുക. നമ്മൾ എഴുതിയ പേപ്പർ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇനിയുള്ള ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചില സമയങ്ങളിൽ വെബ്സൈറ്റ് ഹാങ് ആകുകയും മറ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പുതിയൊരു വീഡിയോ ന്യൂസുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.